മക്കളെ പഠിപ്പിക്കാൻ നല്ല നിലയിൽ എത്തിക്കാൻ നല്ല മാർക്ക് വാങ്ങി ജയിപ്പിക്കാൻ വിദേശത്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല സ്ഥാപനങ്ങൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നവരുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരങ്ങളിലേക്കോ വലിയ നഗരങ്ങളിലേക്കോ പോകുന്നവരുണ്ട്. അവിടേക്കൊന്നും ഇനി പോകേണ്ടതില്ല. മറിച്ച് അട്ടപ്പാടിയിൽ പോയാൽ 88% മാർക്കോടെ ഏത് പഠനത്തിൽ പിന്നാക്കാവസ്ഥയുള്ള വിദ്യാർത്ഥിയും മികച്ച വിജയം നേടുമെന്നാണ് പുതിയ കണ്ടെത്തൽ. അത് പുതിയൊരിതാണ്. ഏത്? ഇത്. അല്ലെങ്കിൽ ദേ ഈ സംഗതി കേട്ടോളൂ. ഇത് കേട്ടിട്ട് അട്ടപ്പാടിയുടെ ഒരു വിദ്യാഭ്യാസപരമായ മുന്നാക്കാവസ്ഥയുടെ കാരണം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ കടുത്ത തെറ്റ് ചെയ്യുന്നവരും സ്വന്തം മക്കളോട് ഇഷ്ടമില്ലാത്തവരുമാണ്. കേൾക്കാം. കുട്ടികളാണ് അഞ്ചെണ്ണത്തിനൊക്കെ പൊട്ടാറുണ്ട്. അപ്പൊ ഞങ്ങള് സ്കൂളിൽ നിന്ന് അട്ടപ്പാടിയിലോട്ട് കൊണ്ടുവന്ന് 15 February. അപ്പൊ പ്രാർത്ഥിച്ച എല്ലാത്തെയും ഒന്ന് ജസ്റ്റ് പാസ്സെങ്കിലും കിട്ടണേ, നാട്ടുകാരോട് പറയാൻ പറ്റണം മാർക്കെങ്കിലും കിട്ടണേന്നാ. അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ഒരു പ്രാവശ്യം മാർക്കിന് മുമ്പ് പിന്നെയും വന്ന് എനിക്ക് ഇനിയും അട്ടപ്പാടി പോണം, എനിക്ക് ഇനിയും മലയിൽ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. ഞങ്ങൾ 4 പേരുണ്ടായി, 4 പേരും കൂടി വന്നു. 4 പേര് പിന്നെ വീണ്ടും ഒരു വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എല്ലാത്തിനും ജയിക്കുകയും ചെയ്ത് 88% കിട്ടുകയും ചെയ്തു. 88% എക്സാമിന് പോകുമ്പോഴൊക്കെ അഭിഷേകാഗ്നി ഇട്ടിട്ട് കണ്ടിട്ടേ പോകുള്ളൂ. ബയോളജിക്ക് 5 മാർക്ക് ഇട്ട് ഞാൻ തോറ്റാണ് ബയോളജിക്ക് സാധാരണ തോറ്റ അവസ്ഥയാണ്. എന്നിട്ട് ബയോളജിക്ക് A+. കണ്ടില്ലേ അട്ടപ്പാടി പോയാലുള്ള ഗുണം? 5 മാർക്ക് കിട്ടിയവർക്കും 88 മാർക്ക് കിട്ടും. വിശ്വാസം വരുന്നില്ലല്ലേ? വെറുതെ അല്ല, നമ്മുടെ മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ എലിസബത്ത് ആൻറ്റി ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് ആൻറ്റി തന്നെ പറഞ്ഞതല്ലേ. എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി! ഈ പറഞ്ഞതുപോലെ പല നല്ല നിലയിൽ അച്ഛനും മോനും എത്തി. ആൻറ്റിക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ആൻറ്റി അട്ടപ്പാടി പോയ കാര്യം പറഞ്ഞില്ല. ഏതായാലും ഇനിയൊന്ന് അട്ടപ്പാടിയിലൂടെ നമ്മുടെ അനിലാൻ്റണിയെ വിട്ടാൽ ആ മോനും കിട്ടും 85%. സംഗതി, ഇനിയെങ്കിലും മക്കളെ ഏതെങ്കിലുമൊക്കെ നല്ല സ്കൂളുകളെന്നൊക്കെ പറഞ്ഞ് മെനക്കെട്ടെങ്ങും പോകരുത്. അട്ടപ്പാടിയിൽ വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.